വണ്ടി വീണ്ടും ബൈക്കായാ? എവിടെയാന്ന്? മതിയാ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്താം. ശ്യാമളെ, ആ മാസ്ക് എടുത്താട്ടെ. എടുക്കുന്നുണ്ടപ്പ. എന്നാ ഇത്ര തിരക്ക്? ഒരു വണ്ടി ബൈക്കായിട്ട് അർജന്റായിട്ട് വിളിച്ചാടാ, അങ്ങോട്ട് പോന്നെയാ, ഞാൻ പോയിട്ട് വരാം. അല്ലടാ, നീ രാവിലെ പേപ്പർ ഇട്ടേ? ഒരു ദിവസം 2 പേപ്പർ ഇണ്ടാ? 2-ാമത് പേപ്പർ ഇടാൻ വന്നതല്ല ഞാൻ, പേപ്പറിന്റെ പൈസ ഒക്കെ വന്നു. അല്ല സുഖേട്ടാ, കഴിഞ്ഞ മാസം ഇവന്റെ പൈസ എല്ലാം കണക്ക് തീർത്ത് കൊടുത്തല്ലേ? കഴിഞ്ഞ കണക്ക് മുഴുവൻ തീർത്തത് ഓർമ്മയില്ലേ കനക? സുഖേട്ടാ, അത് കഴിഞ്ഞ മാസത്തെ മുമ്പത്തെ എന്റെ പൈസ തന്നത്. ഇനി കഴിഞ്ഞ മാസത്തെ പൈസ തരണം എനിക്ക്. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, ശ്യാമളേൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ വാങ്ങ്, ആണെ ആള് കാത്തുക്കുന്നുണ്ട്. ഞാൻ പോയി സുഖോട്ടെ, പൈസ തന്നിട്ട് പോ. നീ ഓളെ അടുത്ത് ഉണ്ടെങ്കിൽ വാങ്ങപ്പാ. എന്നാ ശ്യാമളേച്ചി, നിങ്ങൾ പൈസ ഉണ്ടോ? എൻ്റെ പൈസ ഒന്നുമില്ല. അപ്പൊ സുഖോട്ടനല്ലേ പറഞ്ഞു നിങ്ങളെ അമ്മയിൽ പൈസ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം വാ. എന്റെ ശ്യാമളേച്ചി, എനിക്ക് അപ്പറിപ്പറിലും പൈസ വാങ്ങാൻ പോകാനുണ്ട്. നിങ്ങൾ കളിക്കാണ്ട് പൈസ എടുക്ക്. നിങ്ങൾ എന്തെന്നാ കളിച്ചുകൂട്ടുന്നാർന്ന്? മനുഷ്യന്മാർക്ക് സന്തോഷിക്കേണ്ട എന്തെങ്കിലും ഉണ്ടായില്ല? അതെല്ലാം ഉണ്ടാവും ശ്യാമളേച്ചി. അതിനാണ് നമ്മൾ ഈ പത്രത്തിന്റെ എന്റർടൈൻമെന്റ് ചാനല്. സന്തോഷമുള്ള വാർത്തയെല്ലാം പത്രത്തിലുണ്ടാവും ശ്യാമളേച്ചി. ശ്യാമളേച്ചി ഒന്ന് മനസ്സ് വെച്ച് ആ പത്രം ഒന്ന് ഉറക്ക വായിച്ചാട്ടെ. ഞാൻ എനിക്ക് പേപ്പർ വായിച്ചു തരാൻ വേണ്ടിയിട്ടാ. കണക്കായി, അട്ടിക്കണക്കിന് പേപ്പറല്ലേ നിന്റെ കൈമ്മൽ, നിനക്ക് എന്നാ വായിച്ചാ പോരെ? അനക്ക് ഇരുന്ന ശ്യാമളേച്ചി പത്രം വായിക്കാൻ സമയം. നിങ്ങൾ ആ പത്രം വായിക്ക്. എന്നാ നോക്കട്ടെ, സന്തോഷം തരുന്ന വാർത്ത എന്തെങ്കിലും ഈ പേപ്പറിലുണ്ടോന്ന്. പരിയാരം മെഡിക്കൽ കോളേജിൽ പൂരക്കളി മാറ്റി. ഉത്സവാഘോഷങ്ങളിലെ നിയന്ത്രണം കലാകാരന്മാരെ ദുരിതത്തിലാക്കി. കലക്ക് വേണ്ടിയിട്ട് ഇത്ര ഒച്ചത്തില് ഏത് പത്രം സംസാരിച്ചിട്ടുള്ളത്? ഒച്ചത്തില് വായിച്ച ഞാനല്ലേ കനക. അതൊരു പത്രത്തിന്റെ ശൈലിയാന്ന് ശ്യാമളേച്ചി. നിങ്ങൾ ബാക്കി വായിക്ക്. കോവിഡിന്റെ മറവിൽ വൻ തട്ടിപ്പു സംഘം വിലസുന്നു. കോവിഡ് വാക്സിൻ സൗജന്യമായി ലഭിക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നും അതിനായി ആധാർ കാർഡ് അടക്കമുള്ള സ്വകാര്യ രേഖകൾ ആവശ്യപ്പെട്ട് പലതരം തട്ടിപ്പ് നടത്തുന്ന സംഘവും നാട്ടിൽ സജീവമാവുകയാണ്. പലതരം ഉൽപ്പന്നങ്ങൾ വീടുകൾ തോറും കയറി ചിലത് മണപ്പിച്ച് വീട്ടുകാരെ മയക്കിക്കിടത്തി അതാത്തി കവർച്ച ചെയ്യുന്ന സംഘത്തിന് നേരെയും പ്രത്യേക ജാഗ്രത വേണമെന്ന് ആലപ്പുഴ ജില്ലാ കലക്ടർ അറിയിച്ചു. ആലപ്പുഴയിലാണ് കേട്ടാ. ഈ ആലപ്പുഴ എന്ന് വെച്ചാൽ എവിടെയാണ്? ആഫ്രിക്കയിലും ഉഗാണ്ടയിലൊന്നല്ല, കേരളത്തിൽ തന്നെയാണ്. അത് മാത്രല്ല, ഈ കൊറോണ എന്ന് പറഞ്ഞ സാധനം ആദ്യം എവിടെ ഉണ്ടായിനി? ചൈനയിലല്ലേ? ചൈനയിലല്ലേ ഉണ്ടായത്? ഒറ്റ ദിവസം കൊണ്ടാ ലോകം മുഴുവനും പടർന്നത്. ഇതുപോലെ തന്നെയാണ് തട്ടിപ്പ് സംഘങ്ങളെ മൊത്തം വളർച്ച. ചില തട്ടിപ്പ് രീതികൾ പെട്ടെന്ന് ലോകത്ത് പടർന്നു പിടിക്കും. ഒറ്റ ദിവസം മതിയത്, ആ തട്ടിപ്പ് തിരിച്ചറിയുന്നത് കാട്ടി മുന്നേ അവര് സമ്പാദിക്കേണ്ടതെല്ലാം സമ്പാദിക്കും, എന്നിട്ട് പുതിയ തട്ടിപ്പായിട്ട് അവർ ആദ്യം ഇറങ്ങും. മനസ്സിലായില്ലേ? ശരി മതി, എന്റെ പത്രത്തിന്റെ ഇന്നത്തെ ബോധവൽക്കരണം തൽക്കാലം നിർത്തുന്നു. ശ്യാമളേച്ചി, ഇനി വൈകുന്നേരം ഞാൻ വരുമ്പോൾ ഇനി ഇല്ലാന്ന് പറയരുത്. ഇനിയിപ്പോൾ സുഖമായിട്ടിനെ ഇടി ഇല്ലെങ്കിൽ നിങ്ങൾ സുഖമായിട്ടിന് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ മേടിച്ച് വെക്കണം പൈസ കേട്ടാ. കാര്യം നിങ്ങൾ എൻ്റെ അകന്ന ബന്ധുവാണെങ്കിൽ തന്നെ ഏജന്റിന് പൈസ തന്നെ ഞാൻ കൊടുക്കണം. നിങ്ങൾ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. കനകൻ്റെ കണക്ക് കണക്കാ, കനകൻ്റെ കണക്ക് ഇതുവരെ തെറ്റിയിട്ടില്ല. സുഖമായിട്ടുമ്പോൾ നിങ്ങളൊന്ന് മേടിച്ച് വെക്കട്ടാ. പേപ്പർ വായിച്ച് അതിൻ്റെ അണ്ണാഴ്ച കിട്ടിയാലും ശരി, പേപ്പറിൻ്റെ പൈസ തരില്ല. കുടുംബമായി പോയില്ലേ, ഒന്നും പറയാനും പറ്റില്ല. രാജസ്ഥാൻ, ഒറീസ, ബീഹാർ, മധ്യപ്രദേശ്, യൂറോപ്പ്, അമേരിക്ക. ഇത് എന്നാണോ രാജസ്ഥാനിൽ മാർബിളും കയറ്റി വരുന്ന ലോറി? ഇതൊക്കെ ചീപ്പ് റേറ്റിന് തരുന്ന സാറേ, ചീപ്പ് റേറ്റ് ആണ്. ആർക്കാ അനക്കാ? കമ്പനി വിലക്കാണ്. ആ ആടെ കൊണ്ട് ചെല്ലു വേഗം, ആടെ ചെക്ക് ചെയ്തിട്ട് കാത്തുക്കുന്നുണ്ട്. ആകെ 8 പേജേ ഉള്ളൂ, അതിൽ 6 പേജ് പരസ്യവും 1 പേജ് ചരമവളും ആണ്. പിന്നെ ഇവന്റെ എന്തിന്റെ വർത്തിയാണീലേ? എവിടെ ഒരു മാസം പേപ്പറിന്റെ പൈസ ഇതുവരെ കിട്ടിയില്ലേങ്ങായി? വേഗം കൊണ്ടു കൊടുക്ക്. നമസ്കാരം ചേച്ചി, ഞങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താവുന്നതാണ്. ഇത് മധ്യപ്രദേശ് ഉൽപ്പന്നമാണ്, ഇത് അസൽ ഉൽപ്പന്നമാണ്, വളരെ നല്ല ഉൽപ്പന്നമാണ്. ഇത് ഗ്രാമീണ മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്.
ഒരു വീട്ടിൽ എത്ര വർഷം ഉപയോഗിച്ചാലും കേടാവാത്തതാണ്. ഇത് വളരെ ചെറിയ പൈസക്ക് കൊടുക്കുന്നതാണ്. ഇത് ആസാമിലുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇത് ആസാമിൽ നിന്നും മുള കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ആസാമിലെ മുളച്ചുരിദാർ. ഇത് മധ്യപ്രദേശ്, ഉടുപ്പി എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. എല്ലാം കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി വളരെ ചീപ്പായിട്ട് കൊടുക്കുന്നതാണ്. ഏതെങ്കിലും ഒന്നെടുക്കണം. വേറെ കുട്ടികളുടെ ഐറ്റംസ് ഉണ്ട്. പൈസ ഇല്ലടോ, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? പൈസ ഇല്ല. വേറെ ഒരു ഉൽപ്പന്നം ഉണ്ട്, അത് ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു വേറൊരു. ഇതെടുത്തോളൂ, പൂജാമുറിയിൽ വെക്കേണ്ടതാണ്. വേണ്ടാന്നേ? ഇത് വിളക്കിന്റെ മുമ്പിൽ വെക്കാനുള്ള സാധനമാണ്. പൂജാമുറിയിൽ വെച്ചാൽ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. വേണ്ട, നിങ്ങളോട് എത്രോട്ടം പറഞ്ഞു വേണ്ടാന്ന്, പിന്നെയും പിന്നെയും ഇങ്ങനെ എടുത്തു തരുവേന്ന്. ഒന്ന് വീട്ടിൽ പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കേണ്ട ധനം ഇല്ലാതിരിക്കില്ല. ഇടി ആളും ഇല്ല, പൈസയും ഇല്ല, സാധനവും വേണ്ട. അപ്പൊ ഇവിടെ ആരും ഇല്ലേ? ഇല്ല. കുറച്ച് വെള്ളം കുടിക്കാൻ തരും. തരാം, അടക്ക്. ഇവിടെ വിഷം വാങ്ങാൻ പൈസയില്ല. അന്നേരം എൻ്റെ ഹിമാചൽ പ്രദേശും ഉത്തർപ്രദേശും ഹരിയാന പറയണ്ടല്ലേ. അല്ല, കനകനല്ലേ ഇപ്പൊ ഇരുന്ന് പോയേ? ആ ശാമളിച്ചി, ആ എന്തേ? ഇപ്പൊ അവിടെ ഒരു തടിച്ച് കറുത്തിട്ട് ഒരു കംപ്ലീം കൊണ്ട് ഒരു ചങ്ങായി വന്നിട്ടുണ്ടാ. ആ അയാള് പോയാ? ഇല്ലില്ല, ഓനായിരുന്നെന്തല്ലോ അതെടുക്ക് ഇതെടുക്ക് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ശാമളിച്ചി, ഓനെ കാണുമ്പോ തന്നെ ഒരു കള്ളലക്ഷണുണ്ട്. കള്ളലക്ഷണ? ഇന്ന് രാവിലെ തന്നെ എന്റെ പത്രത്തിൽ കണ്ടിട്ടില്ലേ, ആലപ്പുഴയിൽ പെണ്ണുങ്ങളെ മയക്ക് കരുത്തിട്ട് സ്വർണവും പണവും അടിച്ചു മാറ്റുന്ന സംഘം ഇറങ്ങിയിട്ടുണ്ട്. ആ ആ ടീമായത്, ഒരു സംശയമില്ല. എല്ലാം നീ ഓരോന്ന് പറഞ്ഞെ പേടിപ്പിക്കല്ലേ, ഇവിടെ സുഖമായിട്ടില്ല സമയാന്ന്. പിന്നെ കനകന്റെ കണക്കൂട്ടൽ ഇതുവരെ തെറ്റിയിട്ടില്ലേ, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ആ എത്രയും പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ശരി, ഞാൻ നോക്കട്ടെ. ആ സത്യത്തിൽ ഞാനല്ലേ പത്രകാരണം ചെയ്യുന്നത്. സുഖവാട്ടന് ഇവിടെ ഇല്ലല്ലോ. എന്റെ ഇത് ആലപ്പുഴത്ത് മയക്കുന്ന ടീമന്. ഈശ്വര, അതാ സ്പ്രേ അടിക്കുന്ന. കുടിക്ക് വെള്ളം, നല്ലോണം കുടിക്ക്, കുടിപ്പിക്കാൻ. ആ ഇന്നാ വെള്ളം, വെള്ളം അവിടെ വെച്ചേക്കോ, അവിടെ വെച്ചേക്കോ. മാഡം, ഇത് നമ്മുടെ കമ്പനിയുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ്, സാനിറ്റൈസർ. ഇതിന്റെ ചെറിയൊരു സാമ്പിൾ ബോട്ടിൽ സൗജന്യമായിട്ട് തരികയാണ്. ഇത് ഇത്തിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 കിലോമീറ്ററോളം ഇതിന്റെ സുഗന്ധം എത്തും. ഒന്ന് മണപ്പിച്ച് നോക്കൂ മാഡം. എനിക്ക് വേണ്ട. മണപ്പിച്ച് നോക്കിയാലേ അതിന്റെ ഗുണമാണ്. നിങ്ങളോട് പറഞ്ഞാ മനസ്സിലാവുന്നില്ലേ, എനിക്ക് വേണ്ടാന്ന്. മണം ഇഷ്ടപ്പെട്ടിട്ട് എടുത്താ മതി മാഡം, സൗജന്യമായിട്ട് തരുന്നതല്ലേ. പറഞ്ഞിട്ട് എനിക്ക് മണക്കൂലാന്ന്. ഒന്ന് മണപ്പിച്ച് നോക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. മണക്കൂലടോ. അതെന്താ മണക്കാത്ത? കൊറോണയാന്ന്, കോവിഡ് പോസിറ്റീവ്. ഇയാളോട് പോയി പോയി, ഭയങ്കര അതിശയം തന്നെ. പെരുത്ത് പെരുത്ത സ്ഥലത്ത് നമ്മൾ കമ്പിളി കൊടുത്തിന്, ഉള്ള ആശുപത്രി കേച്ചു കയറി നിറങ്ങിയിട്ട് കമ്പിളി പൊതു കൊടുത്തിന്, മാതിരി തനവും ഉണ്ടായിട്ടില്ല. കമ്പിളിക്കാരൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അതിന്റെ അപ്പുറത്തെ വീട് സുഖൂല വീടല്ലേ. ഈശ്വര, ഇതുറപ്പ് കുടുങ്ങിയത് തന്നെ, കുടുങ്ങിയത് തന്നെ. പക്ഷെ ഇനി ഇനി ഒരാക്കി ഇത് ആകാൻ പറ്റില്ല, ഇനി ഒരാക്കി ഇത് പകരാൻ പറ്റൂല, അത് വിടൂല. കൊറോണ കൊറോണ എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ നമ്മളെ കുടുംബത്തിലെത്തിയല്ലേ ഈശ്വര. പെണ്ണിനെ ഞാൻ ഇന്നലെയും കൂടി വിളിച്ചല്ലേ ഈശ്വര, ജഗനും വിളിച്ചിനി, സുഗുനും വിളിച്ചിനി. ഇനി സുഗാനോട് ഒരു വാക്ക് വരെ പറഞ്ഞില്ലല്ലേ. എന്റെ ദൈവമേ, ആദ്യമായിട്ട് കളിച്ച കിഴങ്ങാണ്. ഇത് ഏർത്തേക്ക് ഇങ്ങനെ ഓടിക്കാൻ ഇതാരെ തന്നെ കുത്താൻ വരുന്നു. അമ്മാവ ഞാനാന്ന്. സുഗുവാ? ആ
എടാ നീ എന്നാ ഒരു വാക്കനോട് പറഞ്ഞു എന്നാ ചാമളക്ക് ചാമളക്ക് കൊറോണ ആണെടാ. ആർക്ക്? ശ്യാമളക്ക്. ആ കമ്പനിക്കാരൻ പറഞ്ഞിട്ടേ ഞാൻ അറിഞ്ഞേ. ഞാൻ വരുമ്പോ ഉണ്ട് കമ്പനിക്കാരൻ കിഞ്ഞു വായിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ. ശ്യാമളക്ക് കൊറോണയാ? ഞാൻ അരമണിക്കൂർ മുമ്പേ പോകുമ്പോ കൊറോണ ഇല്ലല്ല, പിന്നെ ഇതായിരുന്നു ഇപ്പം വന്നേ. എടാ നീ രാജമാവനോട് കളവോദയം വള്ളട്ടാ. ശ്യാമളെ ആ കമ്പിളിക്കാരൻ ഒഴിവാക്കാൻ വേണ്ടി എന്തും പറഞ്ഞായിരിക്കും. ആ അന്റെ പേരും പറയുന്നേട്ടെ അമ്മാവനെന്ന് പറയുന്നേട്ടെ. ആ അമ്മാവത്തിയാ? ഞാൻ അടിയൂട്ടി ഇങ്ങോട്ട്. നമുക്ക് ചോദിക്കാലോ. എല്ലാ ശ്യാമളെ നിനക്കപ്പ കൊറോണ വന്നത്? അപ്പൊ സംഭവം ഏശിനല്ലേ? ഞാനില്ലേ അതായിട്ട് കളച്ച കേങ്ങ. ഞാനിതില്ലേ നിങ്ങൾക്ക് തരാൻ വേണ്ടി വരുന്നതാണ്. എന്നേരാന്ന് ഒരു കമ്പിളി പൊളപ്പാരെ ഈടുന്ന് തുള്ളി ഓടുന്നു. അപ്പൊ ഓൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ പറയുന്നു ആ വീട്ടിലെ പെണ്ണിന് കൊറോണ ഉണ്ടെന്ന്. അപ്പൊ ഓൻ ചൂണ്ടിക്കാണിച്ചത് വെച്ച് നോക്കുമ്പോ ഈ വീട്, അതായത് ശ്യാമളക്ക് കൊറോണന്ന്. എന്റെ മോനെ ഉള്ള ജീവനും കൂട്ടി ഞാനും ഓടി. ഞാൻ ഓടുന്ന ഓട്ടത്തിലല്ലേ നിന്നെ കണ്ടേ. അമ്മാവൻ എപ്പം പറയുന്നില്ലേ പെൺബുദ്ധി പിൻബുദ്ധിയാന്ന്. ആ ഈ പിൻബുദ്ധിയിൽ വന്ന ചെറിയൊരു ബുദ്ധിയായത്. അല്ല ഓനെങ്ങനെ ഓടിയേ? എന്നാലും ഓനെ ഓടിച്ചല്ല, എനിക്ക് സമാധാനായി. ശ്രദ്ധിക്കണം സാറേ. ആ കൂടിയുള്ളത് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനാണ്. ഓനെ കാണുമ്പോ ഒരു ജീവനൊന്നുമില്ലല്ലേ. ആംബുലൻസ് പിടിക്കൂ സാറേ, ആംബുലൻസ് പിടിക്കൂ. പണിയായിട്ട് ആരോഗ്യം ഒക്കുന്നില്ല. ആള് വന്ന് അയാൾ വിളിക്കുന്ന അങ്ങോട്ടേക്ക്. എന്തെന്നാ ചെയ്യണ്ടേ? അയാളെന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്? നീ ആ കമ്പിക്കാരനോട് എന്നാ പറഞ്ഞു? നിനക്ക് കൊറോണ എന്നല്ലേ, അനുഭവിച്ചോ? പോയിട്ട് ക്വാറന്റൈൻ കിടന്നോ. സുഖമായിട്ട് ഇനി ചെയ്യാം. എന്തെന്ന് ചെയ്യേ? പോയിക്കോളാം, ക്വാറന്റൈൻ കിടന്നോളുക. ഓരോന്ന് വരുത്തി വെച്ചിട്ട്. അല്ലടാ നമ്മള് രണ്ടാളും നേരം ക്വാറന്റൈൻ പോണ്ടേ? പിന്നല്ലാണ്ട് ഓരോന്ന് വരുത്തി വെച്ചിട്ട്. എന്റെ ശ്യാമളെ നിനക്ക് ആരാ നീ ബുദ്ധി പറഞ്ഞു? കനക. എന്നാലും എന്റെ കനക, നിന്റെ ഒരു കണക്കുകൂട്ടൽ അപാരം തന്നെ.